ചെറിയ ചെറിയൊരു പ്രയാസമുണ്ട്. ഞാൻ രാവിലെ ഒരു വാർത്ത കണ്ടു, ഒരു പ്രതിഷേധം അറിയിക്കാനാണ്. ഒരു 61 വയസ്സുള്ള ടി എ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ നമ്മുടെ തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ തൗഹീദ് പഠിപ്പിക്കാനായിട്ട് പാലത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. ആ പാവം മനുഷ്യനെ അവിടെയുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്തു, പിടിച്ചു. ആ വാർത്ത ഇപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇവിടെ അത് തന്നെ ഡീറ്റെയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇപ്പൊ മനുഷ്യൻ വാനമ്പഴയ്ക്ക് ഒരു തൗഹീദ് പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കൊച്ചു കൊച്ചിന് അത് മാത്രല്ല, കൊടുത്തോണ്ടുമാസം അതല്ല, പുള്ളിയാണ് ഈമാൻ ഉയർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. ഈമാൻ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് പുള്ളി തൗഹീദ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് നാട്ടുകാർ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. പുള്ളിയുടെ ഈമാന്റെ അവസ്ഥകൾ ആലോചിച്ചു. അല്ല, പാലത്തിന്റെ അടി ദർശം മാത്രല്ല, പുള്ളിയുടെ ഈമാൻ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് കൊച്ചിന് തൗഹീദ് പഠിപ്പിക്കാൻ പോയത്. പുള്ളിയുടെ ഈമാനും പോയി പാലത്തിനടിയിൽ പോകാനുള്ള കാരണം ഈ കിബ്ലക്ക് നേരെ തിരിഞ്ഞിരിക്കണല്ലോ. അപ്പൊ കിബ്ലയുടെ ലക്ഷണം, കിബ്ലയുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പോയതാണ്. ഈ മനുഷ്യർക്കല്ലോ അറിയാവോ ഇതല്ലോ? അതെ, ചുമ്മാ മനുഷ്യനെ വളഞ്ഞിട്ട് പിടിച്ച് ആ പ്രശ്നമായി. അല്ല, ഗിബറജ, ഈമാൻ ഉയർത്തി പിടിച്ചുകൊണ്ട് കിബിലയ്ക്ക് നേരെ തിരിച്ച് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അതിനെ പതുക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോയി. ആദ്യത്തെ ഓത്ത് തുടങ്ങിയപ്പോ തന്നെ നാട്ടുകാർ വന്നു. പിന്നെ നോക്കിയപ്പോ ഈമാൻ പൊത്തി പിടിച്ചിരിക്കുക, ഉയർത്തി പിടിച്ച ഈമാനെ പൊത്തി പിടിച്ചോണ്ടിരിക്കുക അവിടെ. അതാണ് അവസ്ഥ. അതല്ല, എനിക്ക് മോത്ത് നല്ല ഈമാൻ ഉണ്ടായിരുന്നു കേട്ടോ, മോത്ത് നല്ല ഈമാൻ ഉണ്ടായിരുന്നു, രണ്ട് കൈ വെച്ചാന്ന് തോന്നുന്നുണ്ട്. ഒരു കടയ്ക്കകത്തും ഒരു കൊച്ചിനെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അകത്തോട്ട് കയറി ചെന്ന് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് വേറെ പിള്ളേർ തൗഹീദ് പഠിക്കാൻ വന്ന് അങ്ങനെ ചരിപ്പെടുത്തിട്ട് കുറച്ച് അടി കിട്ടുന്ന പരിപാടികളൊക്കെ കണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഇവര് ഓടി നടന്ന് ഇപ്പം തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന് സൗദി അറേബ്യയിലാണ് ശിക്ഷ കിട്ടുവോ? അഭിനന്ദനം കിട്ടുകയല്ലോ. ഷോള് പതിപ്പിക്കും പുള്ളിനെ കഴുത്തേക്കടെ, കറുത്ത തുണി ഇട്ടിട്ട്. അങ്ങനെ പറ്റുന്ന അത് പ്രമാണല്ലേ? പ്രമാണമനുസരിച്ചുള്ള കാര്യം ഉള്ളിൽ ചെയ്തിട്ടുള്ളൂ. എന്താ അനിസ്ലാമിക കാര്യം? അത് ബഹുമാനിക്കാനാണ് അവർ പുറത്ത് ഈ ഒരു സൈസ് കോട്ട് പോലത്തെ സാധനം ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഈ സൈക്കിയ ട്രോള് ആണോ? കാരണം പുള്ളി നിങ്ങൾ നരകത്തിൽ പോയി ഞാൻ 72 ഹൂറികളായിട്ട് എൻജോയ് ചെയ്യാന്ന് എഴുതിയിരിക്കുന്നത്, അത് എനിക്കൊന്ന് ട്രോളലാന്ന് തോന്നുന്നു പുള്ളി. ഹേ ഉമ്മാർക്ക് നാട്ടാറും ഉപയോഗിച്ച് ഓടിപ്പിച്ചൂടെ? ഈ ഒളിഞ്ഞിരുന്ന പഠിപ്പിക്കാൻ പറ്റും. ഇവർ രണ്ടുപേരും മാത്രമേ കാണാവുള്ളൂ. ആ ഹീറ ഗുഹയിൽ നടന്നു പോലെ വേറെ ആരും കാണാൻ പാടില്ല, വേറെ ആരും കാണാൻ പാടില്ല തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, കലിംഗിന്റെ അടിയിൽ, അടച്ചിട്ട മുറിയിൽ, ഇവിടെയൊക്കെ തൗഹീദ് പഠിപ്പിക്കുന്നുണ്ട്. അല്ല ഫസ്റ്റ്, എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ്, നമ്മുടെ യഹൂദന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിനെ ക്രൂശിക്കുന്നതിനെ കുറിച്ച്. പിന്നെ വ്യക്തമായിട്ട് പഴയ നിയമങ്ങളിൽ ഓരോന്നും പ്രവാചകന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവർക്ക് ഇന്നിപ്പം നമ്മുടെ എല്ലാം കൈവെള്ളയിൽ കിട്ടും, എന്നിട്ട് ഇവർ എന്തുകൊണ്ട് ഇത് പഠിക്കുന്നില്ല, മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം. ഖുർആന്റെ ആ ഒരു നിരീക്ഷണം ഏതാണ്ട് ശരിയാണ്. ഈസയെ ക്രൂശിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാനും അതിനോട് യോജിക്കുന്നു. അത് കുഴപ്പമില്ല, ഈസയെ ക്രൂശിച്ച് കാണത്തില്ല. അദ്ദേഹത്തിന് ക്രൂശിക്കാനുള്ള സാധ്യതയും കുറവാണ്, ഒരു സാധ്യതയില്ല. ക്രൂശിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം കൂടെ പറയാം. ഒന്നാമത് ഈസ ജനിച്ചിട്ടില്ല, ജനിക്കാത്തവൻ എങ്ങനെ ക്രൂശിക്കുന്നേ? ഈസ എന്ന് പറഞ്ഞാൽ ജനിച്ചെന്നുള്ളത് ചരിത്രത്തിൽ തെളിവില്ല. ഈസയുടെ കുടുംബ പാരമ്പര്യം എടുത്താൽ അവിടെയും സാധ്യത കുറവാണ്. കാരണം മിറിയമിൻ്റെ മകൻ എന്നാണ് ശരിക്കും ഈസയെ പറ്റി പറയുന്നത്. ഹറൂണിൻ്റെ സഹോദരി ഇമ്രാന്റെ മകളുമായ മറിയമിൻ്റെ മകനായ ഈസ, അങ്ങനെ ഒരാൾ എൻ്റെ അറിവിൽ ഇല്ല. അപ്പൊ അങ്ങനെ ജീവിക്കാത്ത, ജനിക്കാത്ത ഒരാളിനെ എങ്ങനെ ക്രൂശിക്കും? രണ്ട്, ആരാണ് ഈസാ നബിയുടെ അപ്പനെന്ന് ഇന്നുവരെ ആർക്കും അറിയത്തില്ല.
നമ്മൾ അറിഞ്ഞേക്കുന്ന ഈ അള്ളാ വന്നിട്ട് നമ്മുടെ മറിയാമിന്റെ ഫർജ് ലൂതി, ഫർജ് എന്ന് പറഞ്ഞ ജനനേന്ദ്രിയം, അപ്പോ ഊതി കഴിഞ്ഞു ശിശു ഉണ്ടായി എന്നാണ്, ഗർഭം ധരിച്ചു പ്രസവിച്ചു. അപ്പൊ ഈസ മനുഷ്യനാണോ അതോ എന്തുവാ സംഗതി എന്താന്ന് ചോദിച്ചാൽ ചൂടാവും, വല്ലാതെ ക്ഷൂഭിതനാവും. അപ്പൊ ഗർഭത്തിൽ ഗർഭാശയത്തിൽ രൂപപ്പെട്ട ഭ്രൂണത്തിന്റെ ഉടമയാണ് അപ്പനെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അള്ളാഹു അങ്ങ് കൈയൊഴിഞ്ഞു. എനിക്കൊന്ന് ഈ ഇസ്ലാമതി പൊതുവെ ഒരു പിതാവായിരിക്കുന്നതിനോട് എന്തോ നാണം കെട്ട കാര്യമായിട്ട് ഇവർക്കെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. ഈ പിതാവ് എന്ന് പറയുന്നത് എന്തോ കുഴപ്പമാണ്, ഏതാണ്ട് വലിയ അവത്തം പോലെയാണ്. അതുകൊണ്ട് മുഹമ്മദ് ആർക്കും പിതാവല്ലെന്ന് പുള്ളി പറഞ്ഞു. അള്ളാ ഈസയുടെ പിതാവുമല്ല. മുഹമ്മദിന്റെ പിതാവ് ആരാണെന്ന് നമ്മളല്ല ചോദിച്ചാൽ മുസ്ലിങ്ങൾ ഉടക്കും, ഒരു പിടി അവർക്കും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പൈതൃകമില്ലാത്ത കാര്യം കൊണ്ടായി നടക്കുന്നു. പൈതൃകമില്ലാത്തൊരു സംഗതിയുടെ ആധികാരികം നിങ്ങൾ തന്നെ നോക്ക്. അപ്പൊ ഇത് മനുഷ്യനാണ്, ഈ കേവലം ഒരു മനുഷ്യനാണെന്നാ പറഞ്ഞത്, ദൈവത്തിന് പുത്രനോ? ഇതൊരു പുത്രനില്ലെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട്, ഈ അള്ളാ ഫർജിൽ ഊതുമ്പോ ഈ ജനനേന്ദ്രിയത്തില് ഒരു മനുഷ്യ ജനനം നടക്കണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ വേണമല്ലോ. അങ്ങോട്ടൊന്നും ഒത്തിരി കടക്കണ്ട, ഒത്തിരി വിശദീകരിക്കണ്ട. ഏതായാലും ഈസ എന്ന് പറഞ്ഞ ഒരാള് ജീവിച്ചതായിട്ടോ അദ്ദേഹം ഇങ്ങനെ ഹറൂന്റെ പെങ്ങളുടെ മകനായിരുന്നെന്നോ ചരിത്രത്തിലോ ഖുർആൻ എടുത്ത് എവിടെയും പരാമർശമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈസയെ ക്രൂശിച്ച് കാണുകയില്ല. അല്ല, ഈസയെ ക്രൂശിക്കണമെന്ന് ഇങ്ങനെ എത്ര നിർബന്ധം? അവര് ക്രൂശിക്കണ്ട, അവരിക്കട്ടെ. അത് ഇനി ഈസ വരും കല്യാണം കഴിക്കാന്നൊക്കെയാണ്. അപ്പോ വേറൊരു രസങ്ങളുണ്ട്. ഈസ എന്ന് പറഞ്ഞ ആളിന്റെ ഒരു ഇളയപ്പയായിട്ട് വരും. ഇളയപ്പയല്ല, അപ്പാപ്പനോ അല്ലെങ്കിൽ അപ്പനോ, അപ്പൻ അങ്ങനെ പറയാം, അപ്പനായിട്ട് വരും മുഹമ്മദ്. മുഹമ്മദിന്റെ മകനാണ് ഈസ. മുഹമ്മദിന്റെ മകനാണ് ഈസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, അക്ഷരാർത്ഥമല്ല. കാരണം ഈ മുഹമ്മദ് ലാസ്റ്റ് വന്ന് ഈസയുടെ അമ്മയായ മറിയത്തെ കെട്ടുന്നുണ്ട്. അപ്പൊ ഒരാളുടെ അമ്മയെ ഒരു സ്റ്റെപ്പ്ഫാദർ വന്ന് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പിതാവ് എന്ന് വിളിക്കണമല്ലോ. അപ്പൊ അങ്ങനെ സ്വന്തം അപ്പൻ അല്ലതാനും, അപ്പൊ ഇളയപ്പ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ആണ് കാര്യങ്ങളുടെ കിടപ്പ്. ക്രൂശിച്ച് കാണുകയില്ല, അതിനാ സാധ്യത കൂടുതൽ. അതിൽ നമുക്ക് ക്രൈസ്തവർക്ക് തർക്കമൊന്നുമില്ല, ഈസയെ ക്രൂശിച്ച് കാണാൻ ഒരു സാധ്യതയില്ല, കാരണം ജനിക്കാതെ എങ്ങനെ ക്രൂശിക്കും? അതാണ് കാര്യം. ഒരു കാര്യം കൂടി പാസ്റ്ററെ, ഈ ലാഹു അല്ലാഹു ദേവനും ഇപ്പൊ പറഞ്ഞ പോലെ ഈസയെ ഊതി ജനിപ്പിച്ചു എന്ന് പറയുന്നു, എന്നിട്ട് പറയുന്നു അപ്പനല്ലെന്ന് പറയുന്നു. ഇതുപോലെ മുഹമ്മദും ആരുടെ അപ്പനല്ലെന്ന് പറയുമ്പോൾ തന്നെ ഇയാള് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ അപ്പനാണെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഈ മാരിയത്ത് കിൽബിയിൽ നിന്ന് ഇയാൾക്ക് ഇങ്ങനെ ഇബ്രാഹിം എന്നൊരു കുഞ്ഞുണ്ടായെന്നും ഖദീജയിൽ നിന്ന് രണ്ട് മക്കളുണ്ടായെന്നോ ഒരു മോളുണ്ടായെന്നൊക്കെ ഉള്ള രീതി പറയുമ്പോൾ പിന്നെ ഇയാൾ അപ്പനല്ലെന്ന് പറയുന്നത് ഇവർ രണ്ടുപേർക്കും ഈ അപ്പനാകുന്നത് എന്തോ ഒരു ചതുർത്തിയാന്ന് തോന്നുന്നു, ഒരു 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 വല്ലാത്ത ഒരു ഇഷ്ടക്കുറവ്. പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിള്ളേർ അങ്ങനെയാണെങ്കിൽ, അല്ലേ പാസ്റ്ററെ? ഫാത്തിമ, ഫാത്തിമ എന്റെ മകൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, എന്റെ മകൾ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്, മുഹമ്മദ് ആർക്കും അപ്പനായിട്ടിരുന്നിട്ടില്ല, മുഹമ്മദിന്റെ ഭാര്യമാരെല്ലാവർക്കും അമ്മമാരാണ് തന്നെ, ഇങ്ങനെയും കിടപ്പുണ്ട്. അപ്പം അപ്പനാകുക അല്ലെങ്കിൽ ഇത് കൂടാതെ കാസിം എന്നൊരു കുട്ടിയുണ്ട് മറ്റേ ഖദീജയില്, മുഹമ്മദ് മരിച്ചുപോയി, രണ്ടു വയസ്സുവരെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അപ്പോ ആർക്കും അപ്പനായിരുന്നിട്ടില്ലെന്നാണ്. അപ്പൊ അപ്പനാകുന്ന എന്തോ ഒരു തരന്താണ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത് ഒരു ടൈം പാസ് പോലെ പുള്ളിക്ക് തോന്നിയിട്ടുണ്ട്. കല്യാണം കഴിക്കുന്ന ഒരു ടൈം പാസ്. നമ്മളൊക്കെ ഈ നയനാര് കൊണ്ട് പറഞ്ഞ പോലെ ഇന്ത്യ ചായ കുടിക്കുന്ന പോലെ അമേരിക്ക ബലാത്സംഗം നടക്കുമെന്ന് പറഞ്ഞ പോലെ ഈ മുഹമ്മദിനെ ടൈം പാസ്, 44 കല്യാണം എന്ന് പറഞ്ഞ പോലെ കുട്ടികളും കുടുംബമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പനാന്ന് പറയാനൊരു ബുദ്ധിമുട്ട്. അത് നമ്മളിപ്പോ എന്തോ പറയുന്നേ, അള്ളാഹിക്കൊരു ബുദ്ധിമുട്ട് ഈസാ മോനാന്ന് പറയാ. ഇതൊരു ഫ്രസ്ട്രേഷന്റെ വിഷയമാണ്. കാരണം കുന്നിൻചെരുവിലെ ഈന്തപ്പനാന്ന് വിളിച്ച് കേട്ട് 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 ഈ അപ്പനെന്നുള്ള പേരിനെ തന്നെ പുള്ളി അങ്ങ് വെറുത്ത് കാണും. അപ്പൊ ഈ ബോധത്തിൽ നിന്ന്
ഇനി ഒരുത്തനും അപ്പനും വേണ്ട എന്നൊരു ചിന്തയിലേക്ക് പുള്ളി ചിന്തിച്ചു കാണും. ഏതായാലും അതൊരു തലതിരിഞ്ഞ ചിന്തയാണ്. പക്ഷെ എന്ത് ചെയ്യാം, മാനുവൽ മോഹന്നതൻ അപ്പൻ ആർക്കും ഇല്ലാന്ന് പറഞ്ഞാൽ അത് കേൾക്കുക രക്ഷയുള്ളൂ. മുസ്ലിം സംബന്ധത്തോളം അവരത് അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ്. പക്ഷെ മക്കളുണ്ടാകുന്നതിന് അപ്പനെന്നൊരു ആള് വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിന്റെ ആശയം എന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മുടെ ബൈബിളില് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു, ഇവിടെ പിതാവിനെ നല്ല സ്നേഹിക്കുന്ന പിതാവിനെ കുറിച്ച് താഴെ ചിലവർ കേൾക്കാത്തവരുണ്ടാവും. പാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കേൾക്കാനായിട്ട് മുടിയനായ പുത്രന്റെ ഒരു കഥയുണ്ടല്ലോ. ഇത്രയും സ്നേഹമുള്ള അവൻ ഹൃദയത്തിൽ വിചാരിച്ചപ്പോഴേ, അവന് ദൂരത്തു നിന്ന് കണ്ടപ്പോഴേ അവനെ കൊണ്ടുവരുന്ന മുടിയനായ പുത്രനെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച്, നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ച് ആ ഒരു ധാരണ നമുക്ക് തരുന്നില്ലേ? ഇവരുടെ പുസ്തകത്തില് പിതാവ് ആകുന്നത് മോശപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആ പിതാവിന്റെ ശ്രേഷ്ഠത, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാറു. കൊടുത്തടം മാസ്റ്റർ ഞാൻ പറഞ്ഞാൽ കേട്ടില്ലായിരുന്നു, ഒന്നും പറയാമോ? നമ്മുടെ ബൈബിളില് മുടിയനായ പുത്രന്റെ ഒരു കഥയുണ്ടല്ലോ, ഒരു ശ്രേഷ്ഠനായ പിതാവിനെ കുറിച്ച്. പക്ഷെ ഇവരുടെ പുസ്തകത്തില് പിതാവിനെ പിതാവാകുന്നത് മോശമായ കാര്യമായിട്ടില്ല. പക്ഷെ നമ്മുടെ ബൈബിളില് ആ ഒരു പിതാവിന്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, മുടിയനായ പുത്രന്റെ ആ ഒരു ഭാഗം, ഒന്ന് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ താഴെ ഇരിക്കുന്നവർക്ക്. ഒരു കാര്യം കൂടെ പാസ്റ്റർ, പ്ലീസ് ഒരു കാര്യം കൂടെ എന്റെ കൂടെ ചേർത്ത് പാസ്റ്റർ പറഞ്ഞ വലിയ ഉപകാരമായിരിക്കും. ഇവരെങ്ങനെയാണ് ഈ അടിമയായിട്ട്, ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ യഹൂദന്മാരത് പറയുന്നില്ല ഒരിടത്തും, ക്രിസ്ത്യാനികളും പറയാത്തതും, ഇവർ ഈ അടിമയാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതും കൂടെ ഒന്ന് താരതമ്യം ചെയ്തും കൂടെ പറഞ്ഞ വലിയ ഉപകാരമായിരിക്കും പാസ്റ്റർ, പ്ലീസ്. താങ്ക് യു. അടിമത്തം അനുഭവിച്ചു വരുന്ന, പുറമേ നിന്ന് കാണുന്ന ഒരുത്തൻ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ കുറെ തലങ്ങൾ അതിനുണ്ട്. അടിമ വർഷങ്ങൾ കൊണ്ട് ഈ ജീവിതത്തോട് അങ്ങ് പൊരുത്തപ്പെടുക. അവനെ മുമ്പേ പറഞ്ഞ പോലെ അവകാശങ്ങളില്ല, അവൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, ഭക്ഷണത്തിന് കൂലി എന്നതാണ് അവൻ്റെ ജന്മസിദ്ധമായ അവകാശം അല്ലെങ്കിൽ അധികാരം. ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ആളാ അടിമ. അവിടെ യുക്തി വിചാരത്തിനോ മറ്റ് വിശകലനങ്ങൾക്കോ പ്രസക്തിയില്ല അടിമയുടെ ലോകത്ത്. യജമാനൻ പറയുന്നു, കേൾക്കുന്നു. ക്രിസ്ത്യൻ ലൈഫ് അങ്ങനെയല്ല. അത് മനുഷ്യനെ നിലയിൽ നിൽക്കുന്ന യുക്തിയും ബുദ്ധിയും വിവേകം ഉപയോഗിച്ച് ദൈവകൃപയോടെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടികളിൽ മനുഷ്യനെ കൂടി ഭാഗവാക്കാക്കിക്കൊണ്ടാണ് അത് പുരോഗതി കൈവരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ദൈവം ആത്മീയത എന്ന് പറയുന്നത് സ്വയം പരിശോധനയ്ക്കും പഠനത്തിനും വിശകലനത്തിനും ആവശ്യമെങ്കിൽ തെറ്റുതിരുത്തലിനും ഒക്കെ ഉള്ള മാർഗരേഖയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും ഇതും കൂടെ തുലനമില്ല. നീ അപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അടിമ എന്ന ബോധത്തിൽ നിന്ന് ഞാൻ മകനാണെന്ന ബോധത്തിലേക്കുള്ള വളർച്ച ഒരു വലിയ കൺസെപ്റ്റാണ്. മക്കൾ അവകാശികളായി മാറുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ അടിമ എന്നൊരു സിദ്ധാന്തം വരുന്നത് ഗലാത്യർ 6:1 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഈ ബോധത്തിന് കടകവിവര ദിശയില അടിമത്തത്തിന്റെ പുനഃസ്ഥാപനം അച്ചടി അടിമസ്ഥ ഇസ്ലാം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. വെപ്പാട്ടി എന്ന ശിഷ്യത്തെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. വെപ്പാട്ടിമാരുടെ കണക്കിന് അടിമകളാണ് ഇവയെല്ലാം.
ഇസ്ലാം അംഗീകരിച്ചു കൊടുക്കുന്നു എന്നാണ്. ആ മുടിയൻ പുത്രന്റെ കഥ കേവലം ഒരു മാന്യനായ പിതാവല്ല അവിടെ. അതിനുമൊക്കെ അപ്പുറത്ത് തൻ്റെ നഷ്ടത്തെ വീണ്ടുകൊള്ളാൻ വേണ്ടി ഏത് ത്യാഗവ് സഹിക്കാൻ മനസ്സുള്ള ഒരപ്പനെയാണ് ആ കഥ പ്രതിദാനം ചെയ്യുന്നത്. അപ്പൊ സ്വർഗസ്ഥ പിതാവിൻ്റെ സ്നേഹം ഇതുപോലെയാണ് എന്ന് ഏറ്റവും ശക്തമായ ഉപമാപ്രയോഗത്തിലൂടെ യേശു തെളിയിക്കുകയാണ് ആ കഥയിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ.